അനമോർഫിക് ഫോർമാറ്റ് നമ്മൾ വളരെ മുമ്പ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സംഗതിയാണ്. പിന്നീട് ഫുൾ ഫ്രെയിം ആയി, ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതൊരു ഒരു ഒരു അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ്, അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ 35 ഫുൾ ഫ്രെയിം എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലും ടോപ്പിലും ബോട്ടമിലും ഒക്കെ നമുക്ക് നമ്മുടെ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇത് ആ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് ഇതിൻ്റെ അനമോർഫിക് ഫോർമാറ്റിൻ്റെ. അപ്പോൾ ഈ അനമോർഫിക് ഫോർമാറ്റിൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്നൊരു ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പേസ് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സിനിമ പറയുമ്പോൾ എപ്പോഴും ഒരാളുടെ പുറകിൽ ഒരു ഒരു 10-12 പേര് കാണും. അപ്പോൾ ആ 10-12 പേരെ ഈ ഒരു സിനിമ ഒരു ഒരു ക്ലോസ് റേഞ്ച് ആണെങ്കിലും അതിൻ്റെ സൈഡിലും ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ആളുകളെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു അനുമോഫിക്കിനെ പറ്റി ഒരു ആലോചന വരികയും പിന്നെ അതൊരു ഒരു 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 വൈഡ് കൈൻഡ് ഓഫ് ഫോർമാറ്റിലാണ് ടോട്ടലി ഉള്ള സിനിമയുടെ മൊത്തം സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ അതിന് അനുമോഫിക് യൂസ് ആകും, നന്നായിട്ട് യൂസ് ആകും തന്നെയാണ് വിശ്വാസം. അങ്ങനെയാണ് അത് തപ്പിപ്പിടിച്ചതും. ഞാൻ ആക്ച്വലി റേഷ്യോ വ്യത്യാസമില്ല, പക്ഷേ ഞങ്ങൾ റേഷ്യോ വ്യത്യാസപ്പെടുത്തിയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതിൽ 2.35 ആണ് പ്രൊജക്ഷൻ റേഷ്യോ വരുന്നത്, പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 2.80 എന്ന് പറഞ്ഞൊരു പ്രൊജക്ഷൻ റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തി ഫീൽ ചെയ്യും, സ്ലൈറ്റ്ലി ലെങ്ത് ഫീൽ ചെയ്യും. ലെങ്ത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു വൈഡ് ഒന്ന് ഒരു തുറന്നിരിക്കുകയാണല്ലോ എന്നൊന്ന് ഫീൽ ചെയ്യും. ഇപ്പം അതായിരുന്നു എൻ്റെ ഒരു നമുക്ക് വേണ്ടത്. ലാൽ സാറിൻ്റെ ക്ലോസുകളൊക്കെ ശ്രദ്ധിച്ചാൽ, ലാൽ സാറിൻ്റെ ക്ലോസുകളിലൊക്കെ പുറകിലൊക്കെ 4-5 പേരുള്ളതിൽ സാധാരണ ഇതിൽ മറ്റേ ഫ്രെയിം മറ്റേ കോമ്പാക്ട് ലെൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പം അറിയത്തിൽ മീൻസ് എഡ്ജിലുള്ള 2 പേര് കട്ടായി പോകാം. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി വൈഡ് വയ്ക്കണം. അപ്പോൾ ഇത് ക്ലോസർ റേഞ്ചിൽ കിട്ടുകയും ചെയ്യും, എന്നാൽ എഡ്ജിലുള്ള കിട്ടുകയും ചെയ്യും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കറക്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എല്ലാ സിനിമകളിലും അത് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ മലയാളത്തിൽ വേറെയും ചില സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മാതൃമയുടെ ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്, മാതൃമയുടെ മനോരമയുടെ കണ്ടൊരു ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊജക്ഷൻ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. തലകെട്ടാകാതിരിക്കും ഇങ്ങനെ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതിന് ഞങ്ങളവിടെ ചെന്നിരുന്നപ്പോൾ എനിക്കിങ്ങനെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കളറിസ്റ്റ് രാജശേഖർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും അങ്ങനെ സ്യൂട്ട് ആവുന്നതാണ്. ശരിക്കും അതിനകത്ത് വേറൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ആക്ച്വലി ഹെലി ക്യാമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു തരം ഫോർമാറ്റാണ്, അനമോർഫിക് ഫോർമാറ്റ് അല്ല. 12mm ലെൻസ് ആക്ച്വലി അനമോർഫിക് ഫോർമാറ്റിലില്ല. അതിൻ്റെ ഏറ്റവും വൈഡർ ലെൻസ് തന്നെ 28 ആണ്. അപ്പോൾ 12mm ലെൻസ് നമ്മൾ വേറൊരു തരത്തിലുള്ള ഷോർട്സൊക്കെ എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അനമോർഫിക് ഫോർമാറ്റിലേക്ക് വരുത്താൻ അല്ലെങ്കിൽ ആ ഫോർമാറ്റിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ നമുക്കൊരു ഭാഗ്യത്തിന് ഞങ്ങൾ യൂസ് ചെയ്തൊക്കെ അതിന് ഫ്രെയിം കറക്റ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ വലിയ വിഷയം എന്തല്ല. Thank you.